നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പഴംപൊരിയാണ്. ഇതിന് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മൈദ ഉപയോഗിച്ചാണ് ഈ പഴംപൊരി ഉണ്ടാക്കുന്നത്. മൈദ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പഴംപൊരിക്കാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിട്ടുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് പറയാം. ഏത്തപ്പഴം 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് അധികം വലിപ്പമില്ലാത്തതാണ്. ഏകദേശം 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഏത്തപ്പഴം 6 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ച് വച്ചിരിക്കുന്നത്. ചെറുതായിട്ട് മുറിക്കുന്നതാണ് എണ്ണയിൽ തിരിച്ചും മറിച്ചുമിടാൻ കൂടുതൽ സൗകര്യം. മൈദ, പഞ്ചസാര, ഉപ്പ് ഇവ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് ചെയ്തെടുക്കാൻ. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ വെള്ളമൊക്കെ കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കളർ ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കളറൊന്നും ചേർക്കുന്നില്ല. ഈ വീഡിയോയുടെ അവസാനം ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട്. ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് മുറിച്ചു വച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് മുറിക്കുകയാണെങ്കിൽ പഴംപൊരി എണ്ണയിൽ തിരിച്ചും മറിച്ചു വിടുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് എണ്ണ തെറിക്കില്ല. അടുപ്പത്ത് വച്ചിരിക്കുന്ന എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി ആദ്യം കുറച്ച് മാവൊഴിച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം ബാറ്ററിൽ മുക്കിയിരിക്കുന്ന പഴം ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് എണ്ണ എടുത്തിട്ടില്ല. 5 പീസ് വറക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഏകദേശം 1 ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്ക് ഇത് നമുക്ക് കോരിയെടുക്കാം. ചിലർക്ക് കുറച്ചുകൂടെ വറക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. പഴംപൊരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ബെല്ലൈക്കണും ആക്റ്റീവ് ആക്കിക്കോളൂ.